ഗാന്ധി വധിക്കപ്പെട്ട നിമിഷം വരച്ചു ചേർത്ത പുറം ചട്ടയുള്ള സംസ്ഥാന ബജറ്റാണ് ഇന്നലെ മന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ചത്. ബജറ്റിന്റെ ഉള്ളടക്കമല്ല, മറിച്ച് പുറം ചട്ട മാത്രമാണ് പുതുമയുള്ളതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. രാജ്യത്തിന്റെ വെളിച്ചം കെട്ടുപോയ ആ ചരിത്ര നിമിഷം ക്യാൻവാസിലാക്കിയത് ടോം ജെ വട്ടേൽ എന്ന ചിത്രകാരനാണ്. ചരിത്രരേഖകളും ഗാന്ധി ചിത്രങ്ങളും പോലും പ്രദർശിപ്പിക്കാൻ ഭരണകൂടം ഭയപ്പെടുന്ന കാലത്താണ് രാജ്യത്തെയാകെ നൊമ്പരപ്പെടുത്തുന്ന ചരിത്ര നിമിഷത്തെ തൊടുപുഴ കല്ലൂർക്കാട് സ്വദേശി ടോം ജെ വട്ടയിൽ വരച്ചിരുന്നത്. നിരവധി പഠനങ്ങൾക്കും ചരിത്രകാരന്മാരുമായുള്ള ചർച്ചകൾക്കും ശേഷമാണ് രാഷ്ട്രപിതാവ് വെടിയേറ്റു വീഴുന്ന ഈ ചിത്രത്തിന്റെ പിറവി. ഈ ചരിത്രത്തെ ഊന്നി പറയേണ്ടത് ഒരു കാലത്തിന്റെ ആവശ്യമാണ്. ആ ഒരു തോന്നലിൽ നിന്നാണ് അങ്ങനെ ഒരു പെയിന്റിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഞാൻ ടൈറ്റിൽ എഴുതിയിരിക്കുന്ന ഹിസ്റ്ററി പെയിന്റിംഗ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ്. അപ്പൊ ആ ചരിത്രത്തിൽ നമുക്ക് ഇടപെടേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ഒരു വർക്ക് വരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം മുൻപ് വൈറലായിരുന്നു എങ്കിലും അത് ടോമിന്റെ സൃഷ്ടിയാണെന്ന് അയൽക്കാർ പോലും അറിഞ്ഞിരുന്നില്ല. അല്ല, ചിത്രകാരൻ എന്ന് പറഞ്ഞുള്ള ലക്ഷ്യം ചിത്രം വരയ്ക്കുക എന്നുള്ളത് തന്നെ. അതിപ്പോ യാത്ര അങ്ങനെ തുടർന്ന് പോകുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇത്തരത്തിൽ ചില കോണ്ടെസ്റ്റില് ചില രീതിയിൽ അത് ഉപയോഗിക്കപ്പെട്ടേക്കാം, ചിലരത് മനസ്സിലാക്കിയേക്കാം, ചിലർ മനസ്സിലാക്കിയില്ലാതെ അങ്ങനെ വന്നേക്കാം. പക്ഷെ അതൊന്നും അല്ല നമ്മളുടെ ഒരു യാത്ര തുടർന്ന് പോകുക എന്നുള്ളതാണ്. മൂന്നാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് ചിത്രകലയോടുള്ള ഇഷ്ടം. ബംഗാൾ, ബറോഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിത്രകലാ പഠനം. പിന്നീട് അധ്യാപകനായപ്പോൾ അതല്ല പാതയെന്ന് തിരിച്ചറിഞ്ഞ് മുഴുവൻ സമയവും ചിത്രകലയ്ക്കായി ജീവിതം നീക്കിവെച്ചു. ചിത്രരചനയിലൂടെ സാമൂഹ്യ ഇടപെടലാണ് നിഴലും വെളിച്ചവും ഇഴചേർത്ത ഈ ചിത്രങ്ങളുടെയെല്ലാം പിതാവിനിഷ്ടം. മനോരമ ന്യൂസ്, തൊടുപുഴ.